എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട്, അതായത് ഈ ഒരു hskp.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകാതിരുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ വരുന്ന, അതായത് നിങ്ങളുടെ ആ ഒരു SSLC സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ, അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയും മൊബൈൽ നമ്പറും തെറ്റാതെ നൽകേണ്ടതാണ്. അപ്പോൾ മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫറിനൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു OTP ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകി അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ, അതായത് ആ ഒരു നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് നോക്കിയ ശേഷം പുതിയ ഓപ്ഷൻ വേക്കൻസിക്ക് അനുസരിച്ച് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ആയിട്ട് അപേക്ഷിച്ച് അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈയൊരു നിങ്ങളുടെ, അതായത് ആ ഒരു ഡീറ്റെയിൽസ് എവിടെയാണോ തെറ്റിയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നൽകിയിട്ട് ലോഗിൻ ചെയ്തു, അതായത് ആ ഒരു ഡീറ്റെയിൽസ് തെറ്റിയതൊക്കെ കറക്റ്റായിട്ട് പുതിയ ഓപ്ഷൻ വേക്കൻസിക്ക് അനുസരിച്ച് നൽകാവുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത്, അതായത് ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരിക ഏകദേശം July 10 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ July 12 വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഒരു ദിവസത്തിന് ശേഷം അടുത്ത ദിവസത്തോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള അഡ്മിഷൻ ഏകദേശം 12 തൊട്ട് നടത്തുന്ന രീതിയിലായിരിക്കും, ഏകദേശം അതായത് 12 നടത്തുന്ന രീതിയിലായിരിക്കും ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസമാണ് കിട്ടാൻ, അതായത് അഡ്മിഷനായിട്ട് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ SSLC, അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകളും സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിരിക്കും. ഇനി അടുത്തതായിട്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന പേജിൽ, അതായത് വേക്കൻസി ലിസ്റ്റിൽ ഏതൊക്കെ വിഭാഗങ്ങളിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു EO വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനറൽ സീറ്റ് കാണാം, അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇവിടെ ബില്ലാവ എന്ന് പറഞ്ഞുകൊണ്ട് ETB എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്, അവിടെയും ആ ഒരു കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസിയിലേക്കും നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൽ എവിടെയൊക്കെയാണോ ജനറൽ ഉള്ളത് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അപേക്ഷിക്കാം. അതുപോലെ ETB എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവും, അവിടെയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി നൽകുമ്പോൾ തെറ്റിപ്പോരുത്, കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് അഡ്മിഷനായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കാറ്റഗറി ഇവിടെ വ്യൂ പ്രോസ്പെക്റ്റസിൽ ക്ലിക്ക് ചെയ്ത ശേഷം Appendix 3-2 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കും ഇത് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതായത് നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാസ്റ്റ് നൽകിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ കാറ്റഗറി വരും. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള കാറ്റഗറി തന്നെയാണോ നിങ്ങളുടേത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, നിങ്ങൾ ഒരു EO വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ തീയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ETB ആണ്. അതുപോലെ നിങ്ങൾ മുസ്ലിം വിഭാഗത്തിൽ, ഏത് വിഭാഗത്തിലായാലും മുസ്ലിമിൽ നിങ്ങൾ മുസ്ലിം കാറ്റഗറിയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് എന്നുള്ളതുണ്ട്, അതായത് അതിൽ നിങ്ങൾ ഇൻക്ലൂഡിംഗ് കൺവേർട്ട് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഡ് 5. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട്
പരിശോധിച്ച ശേഷം നൽകുക. അപ്പോൾ ഇങ്ങനെ നൽകാനായിട്ട് പറയുന്നത് ഇത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിരവധി കാറ്റഗറി സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാറ്റഗറി നൽകിയാൽ മാത്രമേ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.